അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ സിം നമ്പർ മാറാതെ നമ്മളിപ്പോൾ നിലവിലുള്ള കണക്ഷനിൽ നിന്ന് മറ്റൊരു കണക്ഷനിലേക്ക് എങ്ങനെ പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം ഇപ്പോൾ നമ്മുടെ സിം നമ്പർ ഒരു കണക്ഷനിൽ നിന്നും മറ്റൊരു കണക്ഷനിലേക്ക് പോർട്ട് ചെയ്യുവാനും വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പം ആദ്യം എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കണക്ഷൻ നമ്മൾ പോട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറഞ്ഞത് തൊണ്ണൂറ് ദിവസമെങ്കിലും ആ കണക്ഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കണം അപ്പം എന്നാൽ മാത്രമേ നമുക്ക് ആ കണക്ഷനിൽ നിന്ന് മറ്റൊരു കണക്ഷനിലേക്ക് മാറുവാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ എം എൻ പി പ്രോസസറുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏത് കണക്ഷനിലേക്കാണോ നമ്മൾ മാറുന്നത് അവിടേക്ക് നമ്മൾ നമ്മുടെ ഒരു പ്രൂഫ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള പ്രൂഫാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ ആധാർ കാർഡ് അതുപോലെ പാസ്പോർട്ട് പോലെയുള്ള വാലിഡ് പ്രൂഫൊക്കെ കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് പോർട്ടിംഗ് ചെയ്യുന്നതിനുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയെന്ന് നോക്കാം ആദ്യത്തെ ഫോർമാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പോർട്ടിംഗ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന നമ്പർ നമ്മൾ കുറഞ്ഞത് തൊണ്ണൂറ് ദിവസമെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കണം അതിനുശേഷം നമ്മൾ പോർട്ട് ചെയ്യേണ്ട നമ്പറിൽ നിന്നും ഒരു എസ് എം എസ് അയക്കണം അതിൻ്റെ എസ് എം എസ് അയക്കേണ്ട രൂപം എന്ന് വെച്ചാൽ പോർട്ട് സ്പേസ് നമ്മുടെ പത്ത് ഡിജിറ്റുള്ള മൊബൈൽ നമ്പർ ഒന്ന് ഒമ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയച്ചു കൊടുക്കണം അയച്ചതിന് ശേഷം നമ്മുടെ നമ്പറിലേക്ക് ഒരു കോഡ് എത്തുന്നതായിരിക്കും ഈ കോഡിന് ഒരു നിശ്ചിത വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ആ കോഡ് വന്നതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് നെറ്റ്വർക്കിലേക്കാണോ മാറാൻ ഉദ്ദേശിക്കുന്നത് ആ നെറ്റ്വർക്കിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യണം ശേഷം അവിടുത്തെ എക്സിക്യൂട്ടീവ് നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി തരുന്നതാണ് അതിന് ശേഷം നമ്മൾ മാറേണ്ട കണക്ഷനിലേക്കുള്ള പുതിയ സിമ്മ് തരുന്നതാണ് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഫോർമാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സിം നമ്പർ മാറാതെ വേറൊരു കണക്ഷനിലേക്ക് പോർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുള്ള കെ വൈ സി പ്രൂഫൊക്കെ അവരെല്ലാം പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നിശ്ചിത ദിവസത്തിനുള്ളിൽ ആ സിമ്മ് ആക്റ്റീവ് ആകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പോർട്ടിങ് ചെയ്യുന്നതിനുള്ള ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കൂടെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്